ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ 11 വെള്ളി പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 12:20-26 വാക്യങ്ങൾ. ലേഖനം വായിക്കുന്നത് 2 കൊരിന്തോസ് 5:1-10 വാക്യങ്ങളുമാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ ചെറിയ ധ്യാനത്തിലേക്ക്, Bless 364 മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എ കൈൻഡ് ഓഫ് സ്കാറ്റേർഡ് തോട്ട്സ്, ഇങ്ങനെ ആ ഭാഗത്തെ നമ്മൾ ചെറുതായിട്ടൊന്ന് അനലൈസ് ചെയ്ത് അതിനകത്ത് നിന്ന് ചെറിയ ചെറിയ ചിന്തകൾ നമ്മൾ ഒരുമിച്ച് പഠിക്കുകയാണ്. ബൈബിൾ എടുത്തു വെക്കാൻ പറ്റുന്നവർ ബൈബിൾ എടുത്തു വയ്ക്കുക, അല്ലാത്തവർ ഇത് ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഗ്രീക്കുകാർ ഈശോയെ തേടുന്ന രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. ജെറുസലേമിൽ ആരാധനയ്ക്കായിട്ട് വന്ന ഗ്രീക്കുകാർ ഈശോയെ അന്വേഷിക്കുന്നു. അപ്പോൾ അവരാദ്യം ചെന്നിട്ട് പീലിപ്പോസിൻ്റെ അടുത്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പീലിപ്പോസ് അന്ത്രയോസിനോട് പറഞ്ഞ് പീലിപ്പോസും അന്ത്രയോസും കൂടെ ഈശോയുടെ അടുത്തേക്ക് അവരെ കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈശോ പറയുന്നൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്, മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുകയില്ല. ആ പ്രബോധനം കൊടുത്തിട്ട് അതിൻ്റെ ഒടുക്കം ഈശോ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും, എൻ്റെ പിന്നാലെ വരുന്നവൻ ഹീ വിൽ ബി ദെയർ വെയർ ഐ ആം ഗോയിങ് ടു എന്നത് സ്വർഗത്തിൻ്റെ സാന്നിധ്യം, അതിൻ്റെ റിയാലിറ്റി ഈശോ പഠിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ധ്യാനം തുടങ്ങാം. ഒന്നാമത്തെ കാര്യം, ജെറുസലേമിൽ ആരാധനയ്ക്കായിട്ട് വന്നവർ ഈശോയെ തേടി എന്നത് തന്നെ ധ്യാന വിഷയമാണ്. ജെറുസലേമിൽ അത് വന്നത് വിജാതിയർ ഗ്രീക്കുകാർ, കൗതുകത്തിൻ്റെ പുറത്ത് ആയിരിക്കണം ജെറുസലേമിലേക്ക് അവരെത്തിയത്. സ്റ്റിൽ അവർ യഥാർത്ഥ ദൈവത്തെ അന്വേഷിക്കുകയാണ്. ഗ്രീക്കുകാർ അന്വേഷകരാണ് പൊതുവെ, അതുകൊണ്ടാണ് ഫിലോസഫിയുടെ ജന്മം തന്നെ ആ ദേശത്തു നിന്നാണല്ലോ. ആ ഗ്രീക്കുകാരുടെ അന്വേഷണ ത്വരയാണ് അവർ ഈശോയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നിരന്തരം നടക്കേണ്ട ഒരു അന്വേഷണത്തിൻ്റെ ഒടുക്കം കർത്താവിങ്കിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് അവിടെ നമുക്ക് മനസ്സിലാകുന്നത്. രണ്ട്, നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ധ്യാനിക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ ഈ പീലിപ്പോസും അന്ത്രയോസുമാണ്. അവരാണ് ഈശോയുടെ അടുത്തേക്ക് ഈ ഗ്രീക്കുകാരെ കൊണ്ടുവരുന്നത്. ഇവർക്കിതിന് പ്രത്യേക ഒരു കാരിസം കിട്ടിയിട്ടുണ്ട്, ഈ അന്ത്രയോസിനും പീലിപ്പോസിനും. ഇവിടെ മാത്രമല്ല, ഇതിന് മുമ്പും അവരിതേപോലത്തെ കാര്യം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഇവർ രണ്ടുപേരും ആരെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഈശോയിലേക്ക് കൊണ്ടുവന്നവരാണ്. ഒന്നാമത് അന്ത്രയോസാണ് യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് പത്രോസിനെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. പീലിപ്പോസ് പിന്നീട് ബർത്തലോമിയോ നഥാനിയേലിൻ്റെ ചെന്ന് പറഞ്ഞ് ഈശോയുടെ അടുത്തേക്ക് അവനെ അടുപ്പിക്കുന്നുണ്ട്. ഇവർക്ക് രണ്ടു പേർക്കും പ്രത്യേക ഗിഫ്റ്റ് കിട്ടുന്ന കാര്യമാണിത്, ഈശോയിലേക്ക് ആളുകളെ അടുപ്പിക്കുക എന്നുള്ളത്. നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം ഇവരോട്, ഇവരുടെ മാധ്യസ്ഥ്യം തരണം, ഇന്ന് അന്ത്രയോസിൻ്റെയും പീലിപ്പോസിൻ്റെയും. കാരണം അകന്നു പോകുന്നവരെ അല്ലെങ്കിൽ തന്നെ കർത്താവിനെ തേടുന്നവരെ കർത്താവിലേക്ക് എത്തിക്കാൻ, അപ്പം നമുക്കും ആ നിയോഗം നമ്മളിലേക്കും എത്തണം. ചുറ്റുമുള്ളവരെയൊക്കെ കർത്താവിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു കാരിസം, ഒരു കൃപ ഞങ്ങൾക്ക് തരണേ കർത്താവ് എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. എന്നിട്ട് പീലിപ്പോസ് ഇവർ കൊണ്ടുവന്ന പീലിപ്പോസും അന്ത്രയോസും കൊണ്ടുവന്ന ഈ ഗ്രീക്കുകാർ ഈശോയുടെ അടുത്തേക്ക് എത്തുമ്പോഴാണ് ഈശോ പിന്നീട് മഹത്വത്തെക്കുറിച്ച് പറയാൻ തുടങ്ങുകയാണ്. മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായി. യഥാർത്ഥത്തിൽ ഈ യോഹന്നാന്റെ സുവിശേഷം തന്നെ രണ്ട് ഭാഗമായിട്ട് തിരിക്കാറുണ്ട്. ബൈബിൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ രണ്ട് ഭാഗം. ഫസ്റ്റ് പാർട്ട് ബുക്ക് ഓഫ് സൈൻസ് എന്നാണ് പറയുന്നത്, അടയാളങ്ങളുടെ പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ അവിടെയാണ് കർത്താവ് അടയാളങ്ങൾ പ്രവർത്തിച്ച്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അത്ഭുതം എന്ന വാക്ക് അല്ല ഉപയോഗിക്കുന്നത്, മിറക്കിൾസ് അല്ല, എല്ലാം സയൻസാണ്, അടയാളങ്ങളാണ്. അപ്പോൾ അടയാളങ്ങളുടെ പുസ്തകം കഴിഞ്ഞിട്ട് യോഹന്നാന്റെ സുവിശേഷം മെല്ലെ 12 എത്തുമ്പോൾ മഹത്വത്തിൻ്റെ പുസ്തകത്തിലേക്ക് മാറുകയാണ്, ദ ബുക്ക് ഓഫ് ഗ്ലോറിയിലേക്ക്. മഹത്വം എന്താ? ഈശോയുടെ കുരിശു മരണം. അവിടെയാണ് ഈശോ ഇപ്പോഴേ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുകയില്ല. അപ്പോൾ കാൽവരിയിൽ സംഭവിക്കാനിരിക്കുന്ന പീഡാസഹനത്തെ, കുരിശു മരണത്തെ ഈശോ ഉപമിക്കുന്നത് ഗോതമ്പ് മണി നിലത്തു വീണ് അഴിഞ്ഞ് അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന ആ ഉപമയോടാണ്. അതായത് ഈശോ പഠിപ്പിക്കുന്ന പാഠം, എവിടെങ്കിലുമൊക്കെ ഒന്ന് പൊടിഞ്ഞില്ലെങ്കിൽ, ഒന്ന് ഞെരുക്കപ്പെടുന്ന അനുഭവം ഉണ്ടായില്ലെങ്കിൽ ഫലമുണ്ടാവുകയില്ലെന്ന്. ഒരു പക്ഷേ നമ്മുടെയുമൊക്കെ ചില സഹനങ്ങളെ, പ്രത്യേകിച്ച് നമ്മൾ പറയാറില്ലേ നീതിമാന്റെ സഹനം,
കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കുമ്പോഴും നീതിയോടെ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴും പിന്നെയും അനുഭവിക്കേണ്ടി വരുന്ന സഹനങ്ങൾ നമ്മുടെ മുമ്പിൽ എപ്പോഴും ചോദ്യചിഹ്നങ്ങളല്ലേ? അതിൻ്റെ ഉത്തരമാണ് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നൊരു ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരിക്കും. ഇതിനപ്പുറത്ത് ഇതിൻ്റെ ഫലം നമ്മൾ കാണുകയും ചെയ്യും. കാൽവരിയിലെ കുരിശുമരണമാണ്. അതിൻ്റെ ഒടുക്കം കർത്താവ് പിന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് സ്വർഗത്തെക്കുറിച്ചാണ്. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും. കർത്താവിൻ്റെ വഴിയെ നടക്കുന്നവൻ അവസാനം എത്തുന്നത് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ്. അത് സ്വർഗാനുഭവമാണ്. സ്വർഗം എന്താണെന്ന് ഈശോ അവസാനം പറയുന്നത്, എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. കർത്താവിൻ്റെ പിന്നാലെ നടന്നതിന് പിതാവ് ബഹുമാനിക്കുന്ന ഇടമാണ് സ്വർഗം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആരാധനാവത്സര കാലങ്ങളിലെ അവസാനത്തെ കാലം, പള്ളി കൂതാശാ കാലം, സഭയെ പിതാവിൻ്റെ മുമ്പിൽ പുത്രൻ സമർപ്പിക്കുന്ന, സഭ ബഹുമാനിക്കപ്പെടുന്ന കാലമാണ്. അതുതന്നെയാണ് ഈശോയും പറഞ്ഞിരിക്കുന്നത് ഇവിടെ, പിതാവ് ബഹുമാനിക്കും. ലേഖന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇതിന് സമാനമായ ചിന്ത തന്നെ. അത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് നമുക്ക് ഇന്നത്തെ ചിന്തകൾ അവസാനിപ്പിക്കാം. 2 കൊരിന്ത്യർ 5 ആദ്യത്തെ 1-2 വാക്യങ്ങൾ 2 ആവർത്തി വായിക്കുക എന്നതാണ് ഇന്നത്തെ ഹോംവർക്ക്. 2 കൊരിന്ത്യർ 5 വാക്യങ്ങൾ. ഈ ഭൂമിയിലെ ജീവിതം ഒരു കേവല വിസിറ്റിംഗ് വിസയ്ക്ക് വന്ന അനുഭവമാണെന്നും നമ്മുടെ ലക്ഷ്യമൊക്കെയും സ്വർഗമാണെന്നും പഠിപ്പിക്കുന്ന സുന്ദരമായ ഭാഗം. അതിങ്ങനെയാണ്, ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും, ഇതെല്ലാം പെരിഷബിളാണ്, ഇവിടെയുള്ളതൊക്കെ നശിക്കാനുള്ളതാണ്. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഇതിനപ്പുറത്ത് കരങ്ങളാൽ നിർമ്മിതമല്ലാത്തൊരു സ്വർഗീയ ഭവനം ഞങ്ങളെ കാത്തിരിപ്പുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അടുത്തതിൻ്റെ ബാക്കി, വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവേർപ്പെടുകയും സ്വർഗീയ വസതി ധരിക്കുവാൻ വെമ്പൽ കൊള്ളുകയുമാണ്. ദാറ്റ്സ് ക്രിസ്ത്യൻ ലൈഫ്. ഇവിടെ ഞങ്ങൾ നെടുവേർപ്പെടുന്നത് എന്തിനാണ്? സ്വർഗീയ വസതിയിലേക്ക് എത്താനുള്ള ഞങ്ങളുടെ വെമ്പലായിട്ട് അതിനെ തിരിച്ചറിയണമെന്ന്. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്. കർത്താവേ, അന്ത്രയോസും ഫിലിപ്പോസും നിന്റെ സന്നിധിയിലേക്ക് ചുറ്റുമുള്ളവരെ കൂട്ടിക്കൊണ്ടു വന്നതുപോലെ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിന്നിലേക്ക് ചേർത്ത് നിർത്തുവാൻ ഞങ്ങളെയും നീ ഉപകരണങ്ങളാക്കണമേ. ഒപ്പം സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.